നമസ്കാരം. ഒരു രാജ്യം ഒരു ഗ്രിഡ് ഒരേ ഫ്രീക്വൻസിക്ക് ശേഷം പുത്തം തീരുമാനങ്ങളുമായി കേന്ദ്ര സർക്കാർ. ഇപ്പോഴിതാ രാജ്യം മുഴുവൻ വൈദ്യുതി നിരക്ക് ഏകീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേന്ദ്രം. നിരക്ക് ഏകീകരിക്കുന്നതിലൂടെ വൈദ്യുതി വില കുറയുമെന്നതാണ് പ്രധാന നേട്ടം. ഇത് സംബന്ധിച്ചുള്ള കരട് പദ്ധതി കേന്ദ്ര ഊർജ മന്ത്രാലയം തയ്യാറാക്കി. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായം അറിയിക്കാമെന്ന് ആവശ്യപ്പെട്ട് പദ്ധതി രേഖയും കൈമാറിയിട്ടുണ്ട്. നിരക്ക് ഏകീകരിക്കുന്നതിലൂടെ വൈദ്യുതി വില കുറയുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. വൈദ്യുതി യൂണിറ്റിന് ശരാശരി 3 രൂപയാണ് വില. ദീർഘകാല കരാറുകളിലൂടെ ലഭിക്കുന്ന വൈദ്യുതിക്ക് ഏകദേശം 6 രൂപ വരെ നൽകേണ്ടി വരും. കേരളത്തിൽ ഒരു യൂണിറ്റ് വൈദ്യുതി ഉപഭോക്താക്കളിലേക്ക് എത്തുമ്പോൾ യൂണിറ്റിന് 6.5 രൂപയാണ് ചെലവ്. എന്നാൽ പുതിയ സംവിധാനം വരുമ്പോൾ ഒരു യൂണിറ്റിന് ഏകദേശം 1 രൂപയെങ്കിലും കുറവ് വരുമെന്നാണ് വിലയിരുത്തുന്നത്. നിലവിൽ ഓരോ സംസ്ഥാനത്തും വൈദ്യുതി വില നിശ്ചയിക്കുന്നത് വൈദ്യുത ഉൽപ്പാദക കമ്പനികളിൽ നിന്ന് വാങ്ങുന്ന വൈദ്യുതിയുടെയും അതത് സംസ്ഥാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെയും ചെലവ് കണക്കാക്കിയാണ്. രാജ്യം മുഴുവൻ ഒരേ വില എന്ന ആശയം നടപ്പാക്കണമെങ്കിൽ സംസ്ഥാനങ്ങൾ പുറമേ നിന്ന് വാങ്ങുന്ന വൈദ്യുതിക്ക് ഏർപ്പെട്ട ദീർഘകാല കരാറുകൾ റദ്ദാക്കേണ്ടി വരും. കരാറുകളിൽ പലതും 15 മുതൽ 40 വർഷം വരെ കാലാവധിയുള്ളവയാണ്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള അഭിപ്രായമാണ് സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്രം ആരാഞ്ഞത്. എന്നാൽ കേന്ദ്ര വൈദ്യുത ഉൽപ്പാദന നിലയങ്ങളുമായും സംസ്ഥാനങ്ങൾക്ക് കരാറുണ്ട്. ഇത്തരം കരാറുകളുടെ ദോഷം വിപണിയിൽ വൈദ്യുതി വില എത്ര കുറഞ്ഞാലും കരാറിൽ നിഷ്കർഷിച്ച വില തന്നെ നൽകേണ്ടി വരും എന്നതാണ്. ഇവ റദ്ദാക്കി പകരം പവർ എക്സ്ചേഞ്ചുകളിൽ നിന്ന് ഓരോ ദിവസത്തെ ആവശ്യമനുസരിച്ച് വൈദ്യുതി വാങ്ങണം. ഓരോ സംസ്ഥാനവും അവർക്ക് കുറവ് വരുന്ന വൈദ്യുതി ഇപ്പോൾ തന്നെ പവർ എക്സ്ചേഞ്ചുകളിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഒരേ വില പദ്ധതി നടപ്പാക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദക കമ്പനികൾ സംസ്ഥാനങ്ങളുമായുള്ള കരാർ അവസാനിപ്പിച്ച് പവർ എക്സ്ചേഞ്ചുകളിലൂടെ മാത്രം വിൽക്കാൻ നിർബന്ധിതരാകും. ഓഹരി കമ്പോളത്തിന് സമാനമായി പവർ എക്സ്ചേഞ്ചുകൾ മാറും. രാജ്യത്തെ ലഭ്യമായ വൈദ്യുതി മുഴുവൻ പവർ എക്സ്ചേഞ്ചിൽ രേഖപ്പെടുത്തും. ഓരോ സംസ്ഥാനത്തിനും ആവശ്യമുള്ള വൈദ്യുതി ഒരു ദിവസം മുമ്പ് ഷെഡ്യൂൾ ചെയ്ത് വാങ്ങാം. പരമാവധി വില കേന്ദ്രം നിശ്ചയിക്കും. യൂണിറ്റിന് ഏറ്റവും കുറവ് ഏത് കമ്പനിയാണോ രേഖപ്പെടുത്തുന്നത് ആവശ്യക്കാർക്ക് അവിടേക്ക് മാറാം. അതേസമയം മൊബൈൽ ഫോൺ കോൾ ഡേറ്റ നിരക്കുകൾ മത്സരാധിഷ്ഠിതമാക്കിയതിന് സമാനമായ പദ്ധതിയാണ് നിലവിൽ കേന്ദ്രം വൈദ്യുതി ഏകീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 2013 രാജ്യത്തെ 5 ഗ്രിഡുകളെ സംയോജിപ്പിച്ച് നാഷണൽ ഗ്രിഡ് ആയി കമ്മീഷൻ ചെയ്തത്. ഇതിന് സമാനമായാണ് ഒരേ വിലയിലേക്ക് കൂടി രാജ്യത്തെ എത്തിക്കാൻ പദ്ധതിയിടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.